നമസ്കാരം മനോരമ ന്യൂസ് പുറത്തുവിട്ട സർവേയിൽ ബി ജെ പിക്ക് നൽകുന്ന പ്രതീക്ഷയാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വിജയിക്കുമെന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രന് നഷ്ടമായ അവസരം ഇക്കുറി ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം എന്നാൽ കഴിഞ്ഞ തവണ എൺപത്തിയൊൻപത് വോട്ടിന്റെ തോൽവിക്ക് ഇടയാക്കിയ നേരിയ സാഹചര്യം ഒഴിവാക്കാൻ ബി ജെ പി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു കാര്യത്തിൽ അവർ വിജയം കണ്ടിരിക്കുന്നു കെ സുരേന്ദ്രൻ അപരനായി എത്തിയ കെ സുന്ദരയെ എൻ ഡി എ പക്ഷത്തേക്കെത്തിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപരനായി മത്സരിച്ച് മഞ്ചേശ്വരത്ത് താമര വിരിയുന്നതിന് തടസ്സം നിന്ന സുന്ദര ഇനി താമര വിരിയിക്കാൻ വോട്ട് തേടും മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയ കെ സുന്ദര ഇന്ന് പത്രിക പിൻവലിക്കും ഇത്തവണ ബി ജെ പിക്ക് പിന്തുണ നൽകുമെന്നും സുന്ദര പറഞ്ഞു സുന്ദരയോടൊപ്പം ബി ജെ പി നേതാക്കൾ നിൽക്കുന്ന ചിത്രം ബി ജെ പി മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പുറത്തുവിട്ടു ഇന്ന് പതിനൊന്ന് മുതൽ മൂന്ന് വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ കെ സുന്ദര നേടിയ നാനൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എൺപത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെടാൻ കാരണമായിരുന്നു അതേസമയം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ബി ജെ പി തട്ടിക്കൊണ്ടു ബി എസ് പി നേതാക്കൾ ആരോപിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലിനു ശേഷം കെ സുന്ദരയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും സുന്ദരയെ ബി ജെ പി നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ബി എസ് പി ജില്ലാ ഭാരവാഹികൾ ആരോപിച്ചു സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്ന് ബദിയെടുക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും രാത്രിയോടെ പിൻവലിച്ചു എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും കെ സുന്ദര പ്രതികരിച്ചു ശനിയാഴ്ച വൈകിട്ട് ബി ജെ പി നേതാക്കൾ കണ്ടെന്നും അവർ പറഞ്ഞതിനാൽ ഫോൺ ഓഫ് ചെയ്യുകയായിരുന്നു എന്നും സുന്ദര പറഞ്ഞു അതേസമയം തന്നെ ബി ജെ പി കാര് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് സുന്ദര അറിയിച്ചതായി ബി എസ് പി ജില്ലാ പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാലു മുതൽ സുന്ദരയെ കാണാതായതായി പരാതിപ്പെട്ട് വിജയകുമാർ ബദിയെടുക്ക പോലീസിനെ സമീപിച്ചിരുന്നു പോലീസ് സുന്ദരനെ ഫോണിൽ വിളിച്ചപ്പോഴാണ് പത്രിക പിൻവലിക്കുന്നതായി അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുന്ദര ഇത്തവണ ബി എസ് പി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം കെ സുരേന്ദ്രന് വേണ്ടി നോമിനേഷൻ പിൻവലിച്ച് എൻ ഡി എ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായാണ് ബി ജെ പി നേതാക്കളുടെ വിശദീകരണം യക്ഷഗാന കലാകാരൻ കൂടിയായ സുന്ദര ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ധീരോദ്ധമായ സമരം നയിച്ച കെ സുരേന്ദ്രന് ഒരു തടസ്സമാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന തന്റെ തീരുമാനത്തെ തുടർന്നാണ് പത്രിക പിൻവലിക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞ തവണ ബാലറ്റ് പേപ്പറിൽ കെ സുന്ദര എന്ന പേര് നൽകിയിരുന്ന അദ്ദേഹത്തിന് നാനൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചിരുന്നു കെ സുരേന്ദ്രൻ എൺപത്തി ഒൻപത് വോട്ടിനാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ഇനി എം സുരേന്ദ്രനാണ് അപരനായിട്ടുള്ളത്